നമസ്കാരം. ലോകം നീങ്ങുന്നത് അപകടകരമായ സാഹചര്യത്തിലേക്ക്. മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. കോവിഡ് മഹാമാരിയിൽ ലോകത്താകെ മരണങ്ങൾ 464,000 നീങ്ങുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. കോവിഡിൽ ലോകം അത്യന്തം അപകടകരമായ ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് സംഘടന പ്രസ്താവിച്ചു. ഇക്കഴിഞ്ഞ ദിവസം മാത്രം ലോകത്ത് വിവിധയിടങ്ങളിലായി 1.5 ലക്ഷം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. വളരെ വേഗത്തിലാണ് മഹാമാരിയുടെ വ്യാപ്തിയെന്നും കൂടുതൽ ദുരിതം വിധിച്ചേക്കുമെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദനോ പറഞ്ഞു. കോവിഡിന് മരുന്ന് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങൾ തുടരുകയാണ്. പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ വലിയ അളവിൽ പരിശോധന ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രോഗം ഏറ്റവും അധികം ദുരിതം വിധിച്ച വൻ ശക്തിയായ അമേരിക്കയ്ക്ക് പുറമെ തെക്കേ അമേരിക്ക, പശ്ചിമേഷ്യ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. രോഗത്തിന്റെ പുതിയ ഹോട്ട്സ്പോട്ടായി മെക്സിക്കോ മാറുന്നുമുണ്ട്. മെക്സിക്കോയിൽ ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തത് 667 കോവിഡ് മരണങ്ങളാണെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ലോകത്ത് 85 ലക്ഷത്തിലേറെ ആളുകൾ കോവിഡ് ബാധിതരാകുകയും 453,834 പേർ മരിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. നജ്മ സജീർ, ITI ന്യൂസ്. ITI ന്യൂസ്, an eye for truth.